അനധികൃത ടാക്സി സർവീസിനെതിരെ കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ സിഐടിയുടെ നേതൃത്വത്തിൽ ആർടിഒ ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കണ്ണൂർ ആർടിഒ ഓഫീസിന് മുൻപിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അനധികൃത ടാക്സി സർവീസായ റെന്റേ കാറുകൾ, ഗുഡ്സ് മേഖലയിലെ തൊഴിൽ കവർന്നെടുക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സർവീസുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ സിഐടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ട മോട്ടോർ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. കണ്ണൂർ ആർടിഒ ഓഫീസിന് മുൻപിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു സർക്കാരായി മോഡി സർക്കാർ മാറി. കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. ഈ ഇന്ധന നയമാണ് മോട്ടോർ വ്യവസായ മേഖലയെ ആ പ്രതിസന്ധി മാത്രമല്ല മോട്ടോർ വ്യവസായ മേഖല ഇന്ന് നേരിടുന്നത്. മോട്ടോർ വ്യവസായ മേഖല നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കള്ള ടാക്സികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് ടാക്സിയുടെ പെർമിറ്റ് എടുക്കാത്ത ഒരൊറ്റ വാഹനവും യാത്രാ വാഹനമായി ഓടാൻ പാടില്ല. തലശ്ശേരി ജോയിന്റ് ആർടിഒ ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ടി ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി എ കെ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വാഴയിൽ വാസു, സി പി മോഹൻദാസ്, ടി പി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടത്തിയ സമരം സിഐടിയു ഏരിയ സെക്രട്ടറി എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഒ പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. തൂണരി രവീന്ദ്രൻ, പള്ളിക്കണ്ടി ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ആർടിഒ ഓഫീസിന് മുൻപിൽ സിഐടിയു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. എം രാജീവൻ, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.